ഉമർ മൗലവി പിന്നെ ഇഖ്വാനിയാണ് എന്ന് ഏതൊരു ബാബു അയാളോട് ചോദിച്ചത്. അയാൾക്ക് ഈ വാചകം ഉമർ മൗലവിന്റെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിലുള്ള ഒരു പേജ് അയച്ചു കൊടുത്തു. അതിന്റെ പരിഭാഷ ആ പേജ് ഏതൊക്കെ ഗ്രൂപ്പിൽ ഞാൻ വായിച്ചു നോക്കി. ആ പേജ് വായിച്ചിട്ട് അയാൾക്ക് അയാളുടെ ഷെയ്ഖ് കൊടുത്ത ഫത്വ എന്താണ്? ഇയാൾ ഇഖ്വാനിയാണ്, ഉമർ മൗലവി ഇഖ്വാനിയാണ് എന്ന് ഒരുത്തം പറയണമെങ്കിൽ ഓന് തലക്ക് വിളിവില്ല എന്നതിന്റെ അർത്ഥം. ഓന് കുതിരവട്ടത്തിന് അവിടെ വല്ല കുതിരവട്ടം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടേക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഉമർ മൗലവി കേരളത്തിൽ ഇഖ്വാനികൾക്കെതിരെ പടപൊരുതിയാളാണ്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലും മാനാ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇവർ പറയുന്ന ഹാക്കിമത്തിയത്തിന്റെ വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്തിത്തരാ. ഇബ്നു ബാസിന്റെ ഫത്വയിൽ ഉമർ മൗലവിനെ കത്ത് കാണാം. ഇബ്നു ബാസിന്റെ ഫത്വയിൽ ഉമർ മൗലവി കൊടുത്ത കാര്യങ്ങളും അതിന്റെ മറുപടിയും ഒക്കെ അതിനകത്തുണ്ട്. ഇബ്നു ബാസിന്റെ ഫത്വയെ കാണാം. അതിന്റെ മാനാ ലാ ഇലാഹ എന്ന പേരിൽ പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ജമാഅത്തുകാരൻ ഇഖ്വാനികൾ പറയുന്ന ഹാക്കിമിയത്തിൽ അത് തെറ്റാണ് ഇവർ പറയുന്ന വിഷയം എന്ന് ഇബ്നു ബാസ് അത് അംഗീകരിച്ചുകൊണ്ട് ഇബ്നു ബാസിന്റെ ഫത്വയിലേക്ക് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഏറ്റുപെട്ട കേരളത്തിലെ മുജാഹിദുകൾ പല സ്ഥലത്തും കേരളത്തിൽ തുടക്കത്തിൽ ഒരേ പള്ളിയും മദ്രസയൊക്കെ ആയിരുന്നു മുജാഹിദും ജമാഅത്തിനും. കാരണം ഈ അങ്ങനെ പൊട്ടിമോച്ചതാണല്ലോ. അപ്പൊ രണ്ടും ഒന്നായിട്ട് ഇങ്ങനെ കാക്കക്കുയിലും മുട്ടട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. ഉമർ മൗലവി എന്താണ് ഈ പറഞ്ഞ സ്വാഭാവികവും നിർബാധികവും ഒരു കാര്യം എപ്പോൾ ഇബാദത്താകുന്നു എപ്പോൾ ഇബാദത്ത് അല്ലാതായി മാറുന്നു എന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചിട്ടാണ് കേരളത്തിൽ ഇഖ്വാനിസം എന്താണ് സലഫിയത്ത് എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇന്നും അതിന്റെ അടിസ്ഥാനം ഉമർ മൗലവി നടത്തിയിട്ടുള്ള പ്രസംഗം ക്ലാസ്സുമാണ്. ഉമർ മൗലവി ഏതൊരു സ്ഥലത്ത് പ്രസംഗത്തിന് ചെന്നാലും അവിടെ ചിലപ്പോൾ ചില മുജാഹിദ് പറയൂ ഇവിടെ നിങ്ങൾ തൗഹീദ് ശിർക്കൊന്നും പറയണ്ട, ഇവിടെ അതിന്റെ ആൾക്കാരൊന്നും ഇല്ല, ഇവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മൂപ്പൻ അത് തന്നെ പറയുള്ളൂ. എന്നിട്ട് പറയും ചെയ്യൂ ഇന്ന ഒരുത്തനോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ അത് തന്നെ പറയുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇതേ ഇങ്ങനെ മൂപ്പൻ ആവർത്തിച്ചിട്ട്. അപ്പൊ അതാണ് ഉമർ മൗലവി, ഒറ്റക്ക് ഒറ്റയാൻ പട്ടാളം എന്ന് പറഞ്ഞിട്ട് സംഘടന ചട്ടക്കൂടിൽ ഒതുങ്ങാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അരുക്കാക്കി നിർത്തി. കാരണം പണ്ട് ഫറൂഖ് സമ്മേളനം തൊട്ട് ഒക്കെ ചരിത്രങ്ങൾ വായിച്ചു നോക്കി, ഫറൂഖ് സമ്മേളനം നടന്നത് മുതൽ അപ്പൊ അങ്ങനെ വേറിട്ട് നിന്നിട്ട് ഒറ്റക്ക് പടപൊരുത്തിയ മനുഷ്യനാണ്. ആർക്കും വീഴ്ച ഉണ്ടാവും. നേരത്തെ നമ്മൾ ഇവിടെ കുറെ വായിച്ചു സല്ലത്തുൽ ആലിം, പണ്ട് തന്നെ ഇടർച്ച സംഭവിക്കാം. ഇടർച്ച സംഭവിച്ചാൽ അയാൾക്ക് ഏത് വിഷയത്തിൽ തെറ്റുപറ്റിയോ അതവിടെ മാറ്റിവെക്കുക. അയാൾക്ക് തൗഹീദും മൻഹജുള്ള ആളാണോ അയാളുടെ ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കുക. ഇതാണ് അഹ്ലുൽ സുന്നത്തിന്റെ വണ്ടിമാർ സ്വീകരിച്ചത്. എന്നാൽ ഈ ഹജൂരികൾ സ്വീകരിച്ച നിലപാട് ഓലല്ലാതെ വേറൊരു ആലിം ഇൽമെടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും പിഴവറ്റും, പിഴവറ്റാത്ത യഹിയ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വേറൊന്നും ഇൽമെടുക്കാൻ പാടില്ല. ഇതാണ് അഹ്ലുൽ സുന്നത്തിന്റെ വണ്ടിമാർ അങ്ങനെ പഠിപ്പിച്ചത്. പിഴവ് പറ്റാം, പിഴവ് പറ്റാത്ത പോലെ ആരുമില്ല. അതിനകത്തുമല്ല, അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഹജർ അസ്ഖലാനിന്റെ കിതാബ് വായിക്കാൻ പറ്റുമോ? പത്തിൽ വാരി വായിക്കാൻ പറ്റും. പത്ത് വാരിയല്ല, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അഖീദയിൽ സംഭവിച്ച പഴവാണ് ബുക്കാക്കി എഴുതിയിട്ടുള്ളത്. നിങ്ങൾ സൈറ്റ് തെരഞ്ഞാൽ കിട്ടും ബുക്ക്. അയാൾക്കുള്ള റദ്ദ് എന്നാ പിന്നെ അയാളെ നാലാണ് മാറ്റിക്ക്, പത്തിൽ വാരി ഉണ്ട് തൊട്ട് കയറിയാണ് ബാക്കിയുള്ള പുസ്തകമൊക്കെ. അപ്പൊ പിഴവ് സംഭവിച്ച വിഷയത്തിൽ മാറ്റി നിർത്തുക, തൗഹീദ് മൻഹജുണ്ടോ അയാൾ അംഗീകരിക്കുക, ബാക്കി കാര്യങ്ങൾ എടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ രോഗത്ത് ഏത് പണ്ഡിതന്റെ ക്ലാസ് അയക്കാൻ പറ്റുക. പിന്നെ എന്തിനാണ് ഷെയ്ഖുമാര് ഇബ്നു ബാസ്, ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി, ഈ മൂന്നാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പരസ്പര വിരുദ്ധമായ ഒരാളൊന്ന് പറയാൻ സുന്നത്ത മറ്റാൾ വിധേത്തരൻ, ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകമുണ്ട് അൽ ഈജാസ് ഫീ മഖ്തലഫ ഫീഹി എന്നിട്ട് പിന്നെ ഈ മൂന്നാൾക്കാരെ പേരെടുത്ത് നെറ്റിലടിച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. 1500 പേജ് ഉണ്ട്. മൂന്ന് ഗോളാക്കിയിട്ട് ഒരു മസാല അതിൽ ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞു, അൽബാനി ഇങ്ങനെ പറഞ്ഞു, ഉസൈമീൻ ഇങ്ങനെ പറഞ്ഞു. മൂന്നും വായിച്ചാൽ മൂന്നും പരസ്പരാണ്. യോജിപ്പുള്ള അല്ല പറഞ്ഞു, ഭിന്നതുള്ള വിഷയം മാത്രം അതന്നെ ഒക്കല്ല അൽ ഈജാസ് എന്നാണ് ഷോർട്ട് അതിന്റെ പേരെന്നെ ചുരുങ്ങിയ സംഗതിയിൽ കൊടുത്തിട്ടുള്ളൂ. സമയല്ലാഹു ഇബ്നു അബിദാന്റെ കൈ കെട്ടിയാൽ അത് ബിദ്അത്താണ് ആര് പറയുന്നു? ഷെയ്ഖ് അൽബാനി പറയുന്നു. അത് സുന്നത്താണ് ആര് പറയുന്നു? ഷെയ്ഖ് ഉസൈമീൻ പറയുന്നു. റുക്കുവിലേക്ക് പോകും, സുജൂദിലേക്ക് പോകുമ്പോൾ മുട്ടല്ല കൈയാണ് ആദ്യം വെക്കേണ്ടത് എന്ന് ഒരുപാട് തെളിവ് ധരിച്ച് ഷെയ്ഖ് അൽബാനി വാദിച്ചു. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഇബ്നു ബാസും പറയുന്നു കൈയല്ല മുട്ടാണ് വെക്കേണ്ടത്, അതാണ് സുന്നത്ത്. ഏതാ സ്വീകരിക്കുക? ഇതാണ് നേരത്തെ പറഞ്ഞ ഫത്വയിലുള്ളത്. തഫ്സീൽ ആവശ്യമാണോ? വിസ്തരിച്ച് പറയണം. എന്നെ കുറിച്ച് ഇതാക്കാം, മൂപ്പർ അതും പറയും ഇതും പറയും. ഒരു വിഷയം ചോദിച്ചാൽ ഞാൻ രണ്ടും പറയും. ഇപ്പൊ സുവാൽ ജവാബിലൊക്കെ നമ്മൾ കൂടുതൽ മറുപടി കാണാം. എന്താണ്? ഒരു വിഷയത്തിൽ ശരിയൊന്നായിരിക്കാം, പക്ഷെ രണ്ടു വശവും പറയും, രണ്ടു കൂട്ടർക്കുള്ള ന്യായം പറയും, എന്നിട്ട് അതിൽ ഇന്നതാണ് ശരി എന്ന് മനസ്സിലായത് പറയും. അപ്പൊ കേൾക്കണം മനസ്സിലാവും, ഇങ്ങനെ രണ്ട് വശമുണ്ട്, അതിൽ ഇന്നൊക്കെ വശമുണ്ട്, ഇന്നത് ശരി. അതല്ലാതെ ഒന്ന് മാത്രം അവതരിപ്പിച്ചാൽ പിന്നെ മറ്റത് വേറൊന്ന് കേൾക്കും, ഒമ്പനെ ഇൽത്തിബാസാവും. അപ്പൊ തഫ്സീൽ ആവശ്യമാണ്, രണ്ടു വശം ഉണ്ടായതല്ല. അൻവാ ഉണ്ടെങ്കിൽ അൻവാൾ പറയണം, തഫ്സീൽ ആവശ്യമെങ്കിൽ തഫ്സീൽ നടത്തണം. ഏതെങ്കിലും ഒന്ന് മാത്രം പറയരുത്. ഇത് പറഞ്ഞാൽ ഒരു മൂന്ന് സംയുക്ത അച്ചുതണ്ടുകളായി ഈ സാജിദിന്റെ ടീമിനെ പിന്നെ പ്രവർത്തിക്കുന്ന മൂന്നാളുകളുണ്ട്. ഞാൻ തുറന്നു പറയാം, അയിൽപ്പെട്ട ഒരുത്തൻ പണ്ട് ഇസ്ലാഹ് മാസികന്റെ ഗ്രൂപ്പിലാണെന്ന് ഈ തോന്നുന്നു, ഒരു അറഫ് പോലും ഇസ്ലാഹ് മാസിക എഴുതാത്ത ഒരുത്തനാണ് അതിന്റെ പിന്നൊരു ബോർഡ് ഉണ്ടാക്കി അതിന്റെ അകത്തൊക്കെ കയറി കുറെ ആൾക്കാരുണ്ട്. ഓന്റെ ഒരു ടെക്സ്റ്റാണ്, ഷെയ്ഖുമാരുടെ ഫത്വ അങ്ങനെ തന്നെ പറയുക. അത് വിശദീകരിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ നമുക്കാർക്കും അവകാശമില്ല. ഇതാണ് അപ്പൊ തിരയെ വായിച്ച്.
ഒരു ഷെയ്ഖ് സുന്നത്താണെന്ന് അറിയും, മറ്റേ ഷെയ്ഖ് സുന്നത്തല്ല ബിദ്അത്താണെന്ന് അറിയും, ഒരു ഷെയ്ഖ് അനുവദനീയമാണെന്ന് അറിയും, മറ്റാൾ അനുവദനീയമാണെന്ന് അറിയും. അപ്പൊ രണ്ട് വശങ്ങളിൽ ഒരു ഷെയ്ഖിനെ മാത്രം പൊക്കി പിടിച്ച് ആ ഷെയ്ഖിന്റെ വാചകം മാത്രം കൊണ്ട് പറഞ്ഞാൽ ഇത് തെറ്റാണെങ്കിൽ കേട്ടവൻ അങ്ങോട്ടാ പോവുക, തെറ്റിലേക്കാ പോവുക. ഓനെ തെറ്റിലേക്ക് കൊണ്ടുപോകാനാണോ നമ്മൾ ചോദിച്ചത്, നമ്മൾ ചോദിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അല്ല, അവൻ ശരിയിലേക്കാ പോകേണ്ടത്. അപ്പൊ മറുവശമുണ്ടോ? ഒരാളിന് രണ്ട് പണ്ടെങ്കിൽ രണ്ടും പറയും, രണ്ട് ഷെയ്ഖുമാർ രണ്ട് വശം പറയും, മൂന്ന് ഷെയ്ഖുമാർ മൂന്ന് വശം ഉണ്ടെങ്കിൽ മൂന്ന് പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, തെളിവെച്ചിട്ട് അത് ആർക്കും കഴിയില്ല എന്നാണ് ഈ തര ആളുകൾ പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക, വേറിരിക്കുക നിങ്ങൾ ആരാണെന്നാണ്. വേറിരിക്കാൻ പറ്റും, തെളിവാ നോക്കേണ്ടത്. തെളിവില്ലേ, പോട്ടെ, അതെന്തല്ല ദീനല്ല. കുറെ മുന്നേ എനിക്ക് രണ്ടോ